മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആകാംക്ഷഭരിതമായ ആ നിമിഷങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ ജോളിയെ തെളിവെടുപ്പിനായി മറ്റൊരു സംസ്ഥാനത്തേക്ക്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരത്തെ പറ്റി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. കോയമ്പത്തൂരിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള നിർണായക ചുരുള് അഴിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് റോജോ വിശ്വസിക്കുന്നത്. അവിടെയുള്ള 4 ബിസിനസ്സുകാർ, ആ 4 ബിസിനസ്സുകാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ജോളിക്ക് പാർട്ണർഷിപ്പിൽ 2 കമ്പനികളിൽ ഷെയറുണ്ട് എന്ന ദുരൂഹമായ വാർത്ത വന്നിരുന്നു. ഈ 2 കമ്പനികൾ ഏതൊക്കെയാണ്? ചെറുകിട വ്യവസായ ശൃംഖലയാണോ? ഇതിനെക്കുറിച്ച് വ്യക്തമല്ല, എന്നാൽ ചില സൂചനകൾ മാത്രമാണ് കിട്ടിയിരുന്നത്. എന്നും ഒരു വ്യവസായി തൻ്റെ ജോളിയുടെ വീട്ടിൽ ഇടയ്ക്കിടെ വരുമായിരുന്നു എന്ന് അവിടുത്തെ മുൻ വേലക്കാരി, അവിടെ ജോലി ചെയ്തിരുന്ന വീട്ടുവേലക്കാരി പറഞ്ഞിരുന്നു. അത് ആരായിരുന്നു എന്ന് ചോദിച്ച നിമിഷം മുതൽ തന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. തൻ്റെ മകൻ, ജോളിയുടെ മൂത്ത മകനായിട്ടുള്ള റോമോയ്ക്ക് പോലും സംശയമുണ്ടായിരുന്നത് അമ്മയുടെ വഴിപെട്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ചില സമയത്ത് തന്നെ ശകാരിക്കുകയും വഴക്കു പറയും തല്ലുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊന്നും ചെറിയ കുട്ടികൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആളൂരിൻ്റെ ചില സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില നിർണായക നീക്കങ്ങളാണ് റോജോയ്ക്ക് പ്രധാന വെല്ലുവിളിയായി മാറുന്നത്. എന്നാൽ റോജോ കൃത്യമായി പറയുന്നുണ്ട്, തൻ്റെ കയ്യിൽ നിർണായക വിവരങ്ങൾ ഉണ്ട്. സാഹചര്യ തെളിവുകളോ ഊഹാപോഹമോ മാത്രമല്ല, തൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ, ഫോൺ കോളുകൾ പരിശോധിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. താൻ ഇത് വ്യക്തമായി വിദേശത്ത് എല്ലാം പഠിച്ചതിന് ശേഷം തന്നെയാണ് വരുന്നത്. കോടതി വിചാരണയിൽ തനിക്ക് ഒരു ആശങ്കയുമില്ല, തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ പറയും, അത് എവിടെ പറയാനും തനിക്ക് തയ്യാറാണ്. ജോളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നു. എന്നാൽ കോയമ്പത്തൂർ യാത്രയെക്കുറിച്ചുള്ള നിർണായക സംശയം എന്ന് പറയുന്നത് അവരുടെ രക്ഷപ്പെടലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനെ കുറിച്ചല്ല, മറിച്ച് ഇവിടെയുള്ള വ്യവസായികളുമായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അതിൻ്റെ നിജസ്ഥിതി കൊണ്ടുവരാൻ പോലീസിന് കഴിയും, അതോ ഇത് വെറുമൊരു യാത്രയായി പര്യവസാനിക്കുമോ, ഈ 2 കാര്യങ്ങളാണ് സംശയമായത്. ഒന്ന്, വെറുമൊരു യാത്രയായി ഇത് പോലീസ് ചടങ്ങിന് വരുത്തി തീർക്കുമോ? മറ്റൊന്ന് എന്ന് പറയുന്നത്, ജോളിയുടെ കട്ടപ്പനയുമായിട്ടുള്ള ബന്ധം, സ്വാഭാവികമായും അവരെ അവിടെ നിന്നുമാണ് കൂടത്തായി കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ കട്ടപ്പനയിലെ ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും വ്യക്തികളുമായി, റിയൽ എസ്റ്റേറ്റ് ബന്ധവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ്. കോയമ്പത്തൂരിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെയുള്ള നിർണായക സ്ഥിതി വിവരങ്ങൾ, കാരണം നേരത്തെ ജോൺസന്റെ ഇടപാടുകളിൽ ജോൺസണുമായി കാര്യങ്ങൾ ജോൺസണുമായിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കോയമ്പത്തൂരിൽ ചില പദ്ധതികൾ നടപ്പിലാക്കാൻ ജോളി ആഗ്രഹിച്ചിരുന്നു. ഷാജുവുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കോയമ്പത്തൂരിൽ സെറ്റിൽ ചെയ്യാനുള്ള പദ്ധതി പോലും ജോളി ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിൽ കോയമ്പത്തൂർ അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ, ജോളിയുടെ വരുംകാല കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് കൂടത്തായിൽ നിന്നും രക്ഷപ്പെടാനുള്ള പദ്ധതിക്ക് ഒരുങ്ങിയിരിക്കവെയാണ് അവർ കുരുക്കിൽപ്പെട്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികളും ഇപ്പോൾ കരുതപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അന്യ കസ്റ്റഡിയിലേക്ക് 2 ദിവസം കൂടി വിട്ട് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടുന്ന സംഭവം എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ നേരത്തെ തന്നെ കാണേണ്ട ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ വ്യവസായികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ റോജോയുടെ ചില നിഗമനങ്ങൾ ആസ്പദമാക്കി തന്നെയായിരിക്കും പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ അന്വേഷിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. റോജോയുടെ ചില നിഗമനങ്ങളിലേക്ക് പോലീസ് പോകാൻ മടിക്കുന്നു എന്നൊരു വാർത്ത അദ്ദേഹത്തിന് ഒരുതരം അതൃപ്തി തോന്നുന്ന കാര്യങ്ങളിലാണ് പറയുന്നത്. രഞ്ജി ഇപ്പോഴും സംശയിക്കപ്പെടുന്നത് ഇത്രയും നാളും ഇത് മൂടിവെക്കപ്പെട്ടിരുന്നു, ഇത് ഒരുപക്ഷെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ്, താൻ ഒരുപക്ഷെ നേരത്തെ കൊല്ലപ്പെട്ടനെ, എന്തായാലും ദൈവഹിതം കൊണ്ടാണ് താൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നത്, ഇത്രയധികം വിചിത്രമായ ഒരു ജീവിയാണല്ലോ തൻ്റെ നാത്തൂനായി വന്നത് എന്നതിനെ കുറിച്ചോർത്ത് രഞ്ജി ഇപ്പോഴും ആ അന്താളിപ്പിൽ നിന്ന് മാറിയിട്ടില്ല. എന്നിരുന്നാലും കോയമ്പത്തൂർ കൊണ്ടുപോകുന്ന ദിവസങ്ങൾ, അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന സ്ഥിതിഗതികൾ, അത് ഈ കേസിൻ്റെ നിർണായക ഘടകമായി മാറും എന്ന് തന്നെയാണ് റോജോയും ആളൂരും കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.